നമസ്കാരം. ചരിത്രപ്രധാനമായ സോമനാഥ ക്ഷേത്രം തകർത്തതിന് മഹ്മൂദ് ഗസ്നിയെ പ്രശംസിച്ചു താലിബാൻ. മഹ്മൂദ് ഗസ്നി ദേവാലയത്തിൽ താലിബാൻ നേതാക്കൾ സന്ദർശനം നടത്തിയതിനു ശേഷമാണ് താലിബാൻ പ്രതിനിധി അനസ് ഹഖാനി സോമനാഥ ക്ഷേത്രം തകർത്ത ഗസ്നിയെ പുകഴ്ത്തിയത്. പതിനേഴാം നൂറ്റാണ്ടിൽ ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രം ആക്രമിച്ച മഹ്മൂദ് ഗസ്നിയുടെ ആരാധനാലയം സന്ദർശിച്ച താലിബാൻ നേതാവ് അനസ് ഹഖാനി ഗസ്നിയെ പത്താം നൂറ്റാണ്ടിലെ മുജാഹിദ് എന്നും മുസ്ലിം യോദ്ധാവ് എന്നുമാണ് പ്രശംസിച്ചത്. ട്വിറ്ററിലൂടെയായിരുന്നു ഈ പ്രശംസ. ആ ട്വിറ്റ് ഇങ്ങനെയായിരുന്നു: പത്താം നൂറ്റാണ്ടിലെ പ്രശസ്ത മുസ്ലിം യോദ്ധാവും മുജാഹിദുമായ സുൽത്താൻ മഹ്മൂദ് ഗസ്നവിയുടെ ദേവാലയം സന്ദർശിച്ചു. അള്ളാഹുവിന്റെ കാരുണ്യത്താൽ ഈ പ്രദേശത്ത് ശക്തമായ ഒരു മുസ്ലിം ഭരണം സ്ഥാപിക്കുകയും സോമനാഥന്റെ വിഗ്രഹം തകർക്കുകയും ചെയ്തു. ഭാരതത്തിന്റെ ഏറെ വൈകാരിക അടുപ്പമുള്ള ദേവാലയം കൂടിയാണ് ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രം. ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തരമന്ത്രി വല്ലഭായ് പട്ടേലിന്റെ ഉത്തരവിലാണ് ഈ ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണം ആരംഭിക്കുന്നത്. അദ്ദേഹത്തിന്റെ മരണശേഷം 1951 മെയ്യിൽ പണി പൂർത്തിയായി. നിലവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രീ സോമനാഥ് മന്ദിർ ട്രസ്റ്റിന്റെ ചെയർമാനാണ്. മഹ്മൂദ് പത്താം നൂറ്റാണ്ടിലെ തുർക്കി രാജവംശത്തിലെ മുസ്ലിം ആക്രമണകാരിയായിരുന്നു. ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രം ആക്രമിക്കുകയും കൊള്ളയടിക്കുകയും ചെയ്തു. അദ്ദേഹം ജ്യോതിർലിംഗവും തകർത്തു. ക്ഷേത്രം സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന ആയിരക്കണക്കിന് ഭക്തരെ കൊന്നതായും വിവരങ്ങളുണ്ട്. ഇന്ത്യയുടെ സമ്പത്തിൽ ആകർഷിക്കപ്പെട്ട ഗസ്നി 17 തവണ ഇന്ത്യയെ ആക്രമിക്കുകയും കൊള്ളയടിക്കുകയും ചെയ്തതായിട്ടുണ്ട്. സോമനാഥ ക്ഷേത്രത്തിന് പുറമെ അദ്ദേഹം കൻഗ്ര, മധുര, ജ്വരാമുഖി എന്നിവിടങ്ങളിലെ ക്ഷേത്രങ്ങൾ നശിപ്പിച്ചതായി കരുതപ്പെടുന്നു. ഇക്കാരണത്താൽ അദ്ദേഹം ഐഡൽ ബ്രോക്കർ എന്ന വിളിപ്പേര് നേടി. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് മുതിർന്ന മാധ്യമപ്രവർത്തകനും മുൻ റോ ഉദ്യോഗസ്ഥനുമായ രാജേഷ് ജി പിള്ളയുടെ ഫേസ്ബുക്ക് കുറിപ്പ് ചർച്ച ചെയ്യേണ്ടത് അത്യാവശ്യമായ ഒരു ഘട്ടമാണിത്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ഇവന്റെയൊക്കെ ചരിത്രബോധവും മതബോധവും രാഷ്ട്രീയ ബോധവും എന്നാൽ അന്യവിശ്വാസികളോടും അന്യസംസ്കാരങ്ങളോടുമുള്ള അന്ധമായ വിരോധം മാത്രമാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് മൗദൂദികളുടെ വിസ്മയമായ താലിബാൻ. ബാമിയാൻ ബുദ്ധന്മാരുടെ ബോംബ് വെച്ച് തകർത്ത അതേ കാടൻ സംഘം. താലിബാൻ നേതാവായ അനീസ് ഹഖ്നിയുടെ ഇന്നത്തെ ട്വിറ്റാണ് അയാളും സംഘവും മുഹമ്മദ് ഗസ്നിയുടെ കുഴിമാടം സന്ദർശിച്ചെന്ന്. ഗസ്നി പത്താം നൂറ്റാണ്ടിലെ മുജാഹിദും ധീരനായ മുസ്ലിം പോരാളിയുമാണെന്നാണ് വിശേഷണം. പക്ഷേ ഗസ്നിയുടെ ആക്രമണ ജീവിതത്തിലെ ഹൈലൈറ്റായി ഈ 2021 താലിബാൻ വക്താവിന് ഉയർത്തുകാട്ടാനുള്ള അയാൾ സോമനാഥ ക്ഷേത്രം നശിപ്പിച്ചതും അവിടുത്തെ വിഗ്രഹം തച്ചുടച്ചതുമാണ്. എങ്ങനെയുണ്ട്? ഇതാണ് വിസ്മയം കൂടെ വിശ്വാസത്തിന്റെ ഒരു ലൈൻ. സ്വന്തം വിശ്വാസത്തെക്കാൾ നോട്ടം അന്യമതസ്ഥന്റെ കഴുത്തിലേക്കാണ്. അതിപ്പോ ലോകത്തെവിടെയായാലും ഇങ്ങനെയാണ് ആ കുറിപ്പ് അവസാനിക്കുന്നത്. എന്തായാലും അഫ്ഗാനിൽ ഭരണം പിടിച്ച താലിബാൻ ആയാലും കേരളത്തിൽ CPM ആയാലും എല്ലാം ഏറെക്കുറെ ഒരുപോലെയാണെന്ന് സാരം. ഹിന്ദുക്കൾക്കെതിരെയും ഹിന്ദു ക്ഷേത്രങ്ങൾക്കെതിരെയും വിശ്വാസങ്ങൾക്കെതിരെയും ആചാരങ്ങൾക്കെതിരെയും ആക്ഷേപിക്കുകയും അവഹേളിക്കുകയും ആക്രമണങ്ങൾ നടത്തുകയും ചെയ്യുന്നത് ഈ കൂട്ടരാണ്. എന്നാൽ നശിപ്പിക്കാനും തച്ചു തകർക്കാനും ശ്രമിക്കുന്നവർ പോരാളികളും നവോത്ഥാന നായിക നായകന്മാരും ഒക്കെയാണെന്നാണ് ചിത്രീകരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.